കോഴിക്കോട്ടെ കർഷക കൂട്ടായ്മയാണ് നിറവ്. നിറവിൻ്റെ പ്രോ പ്ലാന്റർ പദ്ധതി കോളേജുകളിലേക്കും കൂടി വ്യാപിപ്പിക്കുകയാണ്. കോഴിക്കോട് പ്രൊവിഡൻസ് വനിതാ കോളേജിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ ചേർന്ന് കൃഷിയെ എങ്ങനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ആയാസരഹിതമാക്കാം എന്ന് തെളിയിക്കുകയാണ്. നമ്മുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് പുതിയ ക്ലാസ്സുകളിലൊക്കെ പോകാറുള്ള ഹരി തന്നെയാണ് ഇതിൻ്റെയും പിന്നിലുള്ള ഒരാൾ. കാണാം. ക്യാമ്പസാണ് പ്രൊവിഡൻസ്. യു എൻ സസ്റ്റൈനബിൾ ഗോൾസ് 17 പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊവിഡൻസിൽ പ്രോ പ്ലാന്റ് കൃഷി രീതിയെക്കുറിച്ച് ചിന്തിച്ചത്. നിറവിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഈ പ്രോ പ്ലാന്റ് കൃഷി ഇവിടെ നടപ്പിലാക്കിയത്. പ്രൊവിഡൻസിൽ വർഷങ്ങളായി ഞങ്ങൾ പച്ചക്കറികൾ നടുകയും അതുപോലെ ഏകദേശം 40 വ്യത്യസ്ത വാഴകൾ കൃഷി നടത്തുകയും ചെയ്യുണ്ടായി. ഇത്തരം ഒരു കൃഷി, അതായത് കുറഞ്ഞ സ്ഥലത്ത് അല്പം മാത്രം ജലം ഉപയോഗിച്ചുകൊണ്ട് വിഷ വിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ എങ്ങനെ കുട്ടികളിലേക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പ്രൊവിഡൻസിൽ ഏകദേശം 40 സ്ഥലത്ത് ഞങ്ങൾ പച്ചക്കറികൾ വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് NSS വിദ്യാർത്ഥിനികൾ പച്ചക്കറികൾ നടാറുണ്ട്. അപ്പം മാനുവലായിട്ട് അവർക്ക് ഏറെ പണിയെടുക്കേണ്ടതായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ ഒരു അധ്വാനവുമില്ലാതെ കുട്ടികൾക്ക് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോ പ്ലാന്റ് കൃഷി രീതിയുടെ ഏറ്റവും വലിയ ഒരു മികവ്. അത് വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ ചെളിയിൽ പണിയെടുക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു തലമുറയ്ക്ക് ഇത്തരം ഒരു കൃഷി വളരെ സ്വാഗതാർഹമാണ്. നിറവിൻ്റെ ഈ ഒരു പ്രോ പ്ലാന്റർ എന്നുള്ളൊരു പ്രൊജക്ട് ഒരു ഫാം ഓട്ടോമേഷൻ സിസ്റ്റം ആണ്. ആക്ച്വലി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി കൃഷിനെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു സാധാരണ കർഷകന് ഇതെങ്ങനെ ബെനിഫിഷ്യൽ ആവുമെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളുടെ പല ഫാർമേഴ്സും പറയാറുണ്ട് ഇത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനോടൊരു കെട്ടിയിട്ട മാതിരിയാണ്. കാര്യം ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിരിക്കണം, ഒരു സ്ഥലത്തേക്ക് സ്വസ്ഥമായിട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി. അപ്പോൾ എപ്പോഴും അതിനെ പരിപാലിച്ചുകൊണ്ട് നമ്മൾ അതിനെ അടുത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ഇതിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകന് എവിടുന്ന് വേണമെങ്കിലും ഇത് പരിപാലിക്കാനും അദ്ദേഹത്തിന് ചെടി നനച്ചില്ലല്ലോ എന്നുള്ള ഭയമൊക്കെ ഒഴിവാക്കിയിട്ട് സ്വസ്ഥമായ എവിടെയും പോകാനും ഇത് സഹായകമാവും. ഇത് ഏതൊരു കൃഷി രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. തെങ്ങോ വാഴയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പം നമ്മൾ നിറവിപ്പോൾ ഏകദേശം 15 കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മൾ ബനാന ബാങ്ക് പോലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഓൾറെഡി സക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം ഫാമിങ്ങിലും ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മളെന്താണ് അതിൽ ഓരോ കാർഷികവിളകളാണെങ്കിലും അതിലേക്ക് എങ്ങനെയാണ് ഓരോന്നിനെന്നുള്ള ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെള്ളവും വളവും അതിനെത്തിക്കണം എന്നുള്ളത് നമ്മൾ കാലിബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കൃഷി രീതിക്കും ഇത് അനുയോജ്യമാണ്. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം, അതായത് അതിൻ്റെ ഒരു 10% താഴെ നമുക്ക് ശരിക്കും ആക്ച്വലി ഇതിന് വെള്ളം റിക്വയർഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നനയ്ക്കുക എന്നുള്ളതിലുപരി എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങളുടെ ഒരു കൃഷിസ്ഥലം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ട് കൃഷി ചെയ്തു തരും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ. അതിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ചെറിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു ഫാം ഓട്ടോമേഷൻ കമ്പനി ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വക ഇസ്രായേലിൽ പോകേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ അവിടെ പോയി തിരിച്ചു വന്നപ്പം അഗ്രികൾച്ചർ മിനിസ്റ്റർ പ്രീ പ്രസാദിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടെക്നോളജി എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നു. സോ നമ്മൾ നോക്കിയപ്പം അവിടെ എല്ലാം ഹൈ കോസ്റ്റ്, ഹൈ വലിയ ലാർജ് സ്കെയിൽ പ്രൊജക്ട്സ് ആണ്. അപ്പം നമ്മളിത് നമ്മുടെ ഒരു ടീം ഫോം ചെയ്ത് നിറവിൻ്റെ ഒരു ടീമായിട്ട് ഒരു സ്റ്റഡി നടത്തി. അങ്ങനെ ഒരു 6 സ്റ്റഡിയിൽ നമുക്ക് ഒരു പ്രോ പ്ലാന്റർ എന്ന് പറഞ്ഞൊരു ആശയം വന്നു. അതിൽ ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ഓണർ അല്ലെ, നമ്മുടെ നാട്ടിലെങ്ങനെ 20 cents, 30 cents അങ്ങനെ ഓരോരോ ഭാഗത്ത് എടുക്കല്ലേ, ഇങ്ങനത്തെ ചെറിയ സ്ഥലത്ത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് കൃഷി നടത്താൻ പറ്റും. അതിൽ നമ്മൾ നമ്മുടെ കൺട്രോളർ ഡെവലപ്പ് ചെയ്തു.
ഈ ഒരു പ്രൊജക്ട് നബാർഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു. അതോടെ നബാർഡും ഇതിൽ വലിയൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മളെ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി സപ്പോർട്ട് നബാർഡിൽ നിന്നും കിട്ടി. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് നമ്മുടെ ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ പ്രൊവിഡൻസ് കോളേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൽ നമ്മുടെ ഈ ഒരു പ്രോ പ്ലാന്റർ എന്നുള്ള ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകന് പച്ചക്കറി പറിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ആശയത്തിലാണ് പ്രോ പ്ലാന്റർ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും പലർക്കും വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഇത് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം? നമ്മൾ നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ പറയില്ലേ ആ രീതിയിൽ, നമ്മുടെ ശരീരത്തിന് എത്രയാണ് ആസ്തി? അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2.5 കോടിയുടെ അത്ര ആസ്തിയുണ്ട്. പറഞ്ഞാൽ തമാശയല്ല, നമ്മുടെ ഒരു കിഡ്നിയും അതും ഇതുമൊക്കെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത്രയും ആസ്തിയുണ്ട്. അപ്പം ഇത്രയും ആസ്തിയുള്ള ശരീരത്തിൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് നമ്മൾ അത്രയും വിഷവും കാര്യങ്ങളും ഉള്ള പച്ചക്കറിയാണ് ഇത്, ഇതിലെന്താ അടിക്കുന്നത്, ഇതിലെന്താണുള്ള ഒന്നും ഇല്ലാത്ത പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മുടെ ഒരു പ്രോ പ്ലാന്ററിൻ്റെ വിജയം വരുന്നത്. അത് നമ്മുടെ സിസ്റ്റം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് നനച്ചോളും. അതുകൂടാണ്ട് നമ്മൾ അതിന് കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സർവീസും കൊടുക്കും. അതിൽ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും പുതിയ കർഷകർ, അത് കൂടാണ്ട് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കർഷകർ, ഈ എന്താ വേറെ വേറെ വ്യത്യസ്ത ജോലികളിൽ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം പല കർഷകരും അവരെ വേറെ ജോലി കാരണം കൃഷി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഈ ഒരു പ്രോ പ്ലാന്റർ കാരണം പിന്നും നമുക്ക് റെഡിയാക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം പ്രോ പ്ലാന്റർ വന്നു, ഇപ്പം പലർക്കും, ഇപ്പം എനിക്കായാലും എൻ്റെ ഒരു സ്ഥലത്ത് ഒരു 20 സെൻറ്റ്, വേറൊരു സ്ഥലത്ത് ഒരു 30 സെൻറ്റ്, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതൊക്കെ പ്രോ പ്ലാന്റർ വെച്ച് എൻ്റെ എല്ലാ ഫാമും എനിക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ എല്ലാ ഭാഗത്തും എനിക്ക് സമ്പൂർണ്ണമായിട്ടും കൃഷി നടത്താൻ പറ്റും. എൻ്റെ ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലും ഒരു മറ്റേ പച്ചക്കറി വിളവെടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ ഒരു ഭാവി കാണുന്ന എന്താ വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇതൊരു വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മുടെ കേരളം സമ്പൂർണ്ണമായിട്ടും എല്ലാ പച്ചക്കറി